ശ്രീ കെ ബാബു നെന്മാറ 1919 ഭരണപരിഷ്കാരം വഴി ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ വഴിയും സഹകരണ പ്രസ്ഥാനം സംസ്ഥാന വിഷയമാണ്. അതിനെ അട്ടിമറിക്കുന്നതിനാണ് കേന്ദ്രം സഹകരണ മന്ത്രാലയവും 20-ലധികം പദ്ധതികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർ, മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘം അതിൻ്റെ ഭാഗം തന്നെയാണ്. സർ, എൻ്റെ ചോദ്യം ഇതാണ്, അതിലേറ്റവും പ്രധാനമായും നമ്മുടെ സഹകരണ മേഖലയെ ബാധിക്കുന്നതാണ് പാക്സ്. അതിൻ്റെ പ്രവർത്തനം എത്ര കണ്ടാണ് കേരളത്തിൽ ബാധിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാമോ? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ സംഘം പലിശ നമ്മുടെ സംസ്ഥാന രക്ഷാറുടെ സർക്കാരിന് വിരുദ്ധമായി ഇഷ്ടംപോലെ അവർ നിക്ഷേപങ്ങൾക്ക് പലിശ കൊടുക്കുന്നു. അത് സ്വാഭാവികമായി പ്രാഥമിക സംഘങ്ങളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിക്ഷേപങ്ങളെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ അവരുടെ ബിസിനസ്സും സംസ്ഥാനത്ത് RCS ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകുന്നതുകൊണ്ട് അവർക്കിഷ്ടം പോലെ ഇതുമായി പോകാം. അതുകൊണ്ടാണ് അതിനെതിരെ നമ്മൾ കേസുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്.